ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. എന്താണ് ESR? പലരും ശരീരത്തിലുണ്ടാകുന്ന പല വേദനകൾക്കും ഡോക്ടറെ കാണാൻ പോകുന്നത് തന്നെ സ്വയം ലാബിൽ പോയി ESR പരിശോധിച്ചിട്ടായിരിക്കും. ESR അല്പം കൂടി കഴിഞ്ഞാൽ അത് ശരീരത്തിലുണ്ടാകുന്ന എന്തോ ഒരു ഇൻഫെക്ഷൻ ആണെന്നും അത് ട്രീറ്റ് ചെയ്യേണ്ടതാണെന്നും ജനങ്ങൾക്ക് അറിയാം. എന്താണ് ESR എന്നും പലർക്കും ശരീരത്തിലുണ്ടാകുന്ന പല വേദനകൾക്കും പ്രത്യേകിച്ച് സന്ധികൾക്കുണ്ടാകുന്ന വേദനയ്ക്കും ESR തമ്മിലുള്ള ബന്ധം എന്തെന്നും ESR എങ്ങനെ കുറച്ചു നിർത്താമെന്നും ഞാൻ വിശദീകരിക്കാം. ESR എന്ന് പറഞ്ഞാൽ എറിത്രോസൈറ്റിക് സെഡിമെൻറ്റേഷൻ റേറ്റ്. അതായത് നമ്മുടെ ശരീരത്തിലെ, നമ്മുടെ രക്തത്തിലെ ചുവന്ന രക്താണുക്കളെ നമ്മൾ ഒരു ഗ്ലാസ് ട്യൂബിൽ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഒരു മണിക്കൂർ കൊണ്ട് അവ എത്രത്തോളം താഴേക്ക് അടിയുമെന്ന് നോക്കിയിട്ട് ആ വാല്യൂ ആണ് നമ്മൾ ESR വാല്യൂ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഒരു ഗ്ലാസ് മോര് നമ്മളെടുത്ത് നന്നായിട്ട് കലക്കിയിട്ട് നമ്മൾ വെറുതെ അനക്കാതെ വയ്ക്കുന്നു. ഒരു മണിക്കൂർ കൊണ്ട് അതിനകത്തുള്ള ഖരപദാർത്ഥം എത്രത്തോളം താഴേക്ക് അടിയുമെന്ന് നിങ്ങൾക്കറിയാം. ഇതേപോലെ നമ്മുടെ രക്തത്തിന് ഒരു ആൻറ്റികൊയാഗുലൻ്റ്, അതായത് കട്ടി പിടിച്ച് പോകാതിരിക്കാനുള്ള ഒരു സൊല്യൂഷൻ ചേർത്തിട്ട് ഒരു ട്യൂബിനകത്ത്, ഒരു ഗ്ലാസ് ട്യൂബിനകത്ത് ഒഴിച്ച് അനക്കാതെ വച്ച് കഴിഞ്ഞാൽ നമ്മുടെ രക്തത്തിലുള്ള ചുവന്ന രക്താണുക്കൾ എത്രത്തോളം താഴേക്ക് അടിയുന്നു എന്നുള്ളതിനെ നമ്മൾ ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു വാല്യൂ ആണിത്. ഏത് ലാബിലും ഏത് ചെറിയ സ്ഥലത്തും ബേസിക് ആയിട്ടുള്ള ഒരു ലബോറട്ടറി നോളജ് ഉള്ള ഒരാൾക്ക് വളരെ എളുപ്പത്തിന് ചെയ്യാൻ സാധിക്കുന്ന ഒരു ടെസ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ചെറിയ സ്ഥലങ്ങളിൽ പോലും 20 രൂപ 30 രൂപയ്ക്ക് ഇന്ന് ESR വാല്യൂ നമുക്ക് ടെസ്റ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ESR എന്ന് പറയുന്ന ടെസ്റ്റ് ഇത്രത്തോളം കോമൺ ആയതും ആൾക്കാർക്ക് ഇതിനെപ്പറ്റി ഇത്രയും അറിവുണ്ടായതും. ഇനി ESR എങ്ങനെയാണ് കൂടുന്നതെന്ന് വിശദീകരിക്കാം. സാധാരണ ഞാൻ പറഞ്ഞല്ലോ, ഒരു മണിക്കൂറിൽ താഴേക്ക് നമ്മുടെ രക്തത്തിലെ ചുവന്ന രക്താണുക്കൾ അടിയാറുണ്ട്. എന്നാൽ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു ഇൻഫ്ലമേഷൻ വരുമ്പോൾ, ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ വേണമെങ്കിൽ നീർക്കെട്ടെന്ന് വിളിക്കാം, നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഏതൊരു പ്രോബ്ലവും, അതായത് നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു വേദന ഉണ്ടാകുന്നു, ഇല്ലെങ്കിൽ ഒരു ചതവുണ്ടാകുന്നു, ഇല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു രോഗമുണ്ടാകുന്നു, ഏത് പ്രോസസ്സ് ശരീരത്തിലുണ്ടായിരുന്നാലും അവിടെ നടക്കുന്നത് ഞാൻ ഈ പറഞ്ഞ നീർക്കെട്ടഥവാ ഇൻഫ്ലമേഷനാണ്. ഇൻഫ്ലമേഷൻ ഉണ്ടാകുമ്പോൾ ഇത് നമ്മുടെ രക്തത്തിൽ അബ്നോർമൽ ആയിട്ടുള്ള ചില പ്രോട്ടീനുകൾ ഉണ്ടാകുന്നതിന് കാരണമാകും. ഈ പ്രോട്ടീനുകൾ നമ്മുടെ രക്തകോശങ്ങളിൽ അടിഞ്ഞു കൂടുന്നത് കൊണ്ടാണ് ഇവ പെട്ടെന്ന് താഴേക്ക് പോകുന്നത്. അതായത് രക്തകോശങ്ങളിൽ കൂടുതൽ പ്രോട്ടീൻ അടിഞ്ഞു കൂടിയാൽ ഇവ നോർമലി പെട്ടെന്ന് താഴേക്ക് അടിഞ്ഞു പോകും. നിങ്ങളുടെ ശരീരത്തിൽ ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടെങ്കിൽ കൂടുതൽ പ്രോട്ടീനുകൾ രക്തകോശങ്ങളിൽ പറ്റിപ്പിടിക്കുകയും ഇവ കൂടുതലായിട്ട് താഴെ അടിയുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇൻഫ്ലമേഷൻ ഉള്ള ഒരാൾക്ക് ESR വാല്യൂ ഉയർന്നിരിക്കുന്നത്. സാധാരണ ആരോഗ്യമുള്ള ഒരാൾക്ക് ESR വാല്യൂ എത്ര വേണമെന്ന് നിങ്ങൾക്കറിയാമോ? ആരോഗ്യമുള്ള ഒരു പുരുഷനാണെങ്കിൽ അവൻ്റെ പ്രായത്തിൻ്റെ ഏകദേശം പകുതിയായിരിക്കും അവൻ്റെ ESR വാല്യൂ. അതായത് 30 വയസ്സുള്ള ഒരു പുരുഷനാണെങ്കിൽ അവന് ഒരു 15 വരെ ESR വാല്യൂ വരാം. ഒരു 50 വയസ്സാണെങ്കിലോ 25 വരെയും നമുക്ക് വലിയ പ്രോബ്ലം ഇല്ല എന്ന് പറയാൻ സാധിക്കും. പലരും ഒരു 60 വയസ്സുള്ള ആൾക്കാർക്ക് ESR 30-35 വാല്യൂ കാണുകയാണെങ്കിൽ പലപ്പോഴും ഇത് അബ്നോർമൽ ആണ് എന്ന് പേര്. കാരണം നോർമൽ അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് 5 മുതൽ 10 വരെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് അബ്നോർമൽ ആണെന്ന് ഭയപ്പെട്ട് ഡോക്ടറെ കാണുന്ന ആൾക്കാരുമുണ്ട്. എന്നാൽ പ്രായം കൂടുന്നതിനനുസരിച്ച് ESR വാല്യൂവിലും ചെറിയ വ്യത്യാസം കണ്ടു എന്ന് വരാം. എന്നാൽ സ്ത്രീകൾക്കാണെങ്കിൽ നോർമലി അവരുടെ വയസ്സിൻ്റെ പകുതിയോടൊപ്പം തന്നെ ഒരു 5-ോ 10-ോ കൂട്ടുക, എങ്കിൽ മാത്രമേ അവർക്ക് നോർമൽ കാണത്തുള്ളൂ. കാരണം അവരുടെ ശരീരത്തിൽ പുരുഷന്മാരുടെ ശരീരം അപേക്ഷിച്ചിട്ട് പല ഇൻഫ്ലമേറ്ററി പ്രോസസ്സും ഉണ്ടാകാം. ഉദാഹരണത്തിന് ഗർഭാവസ്ഥയുണ്ട്, പീരീഡ്സിൻ്റെ സമയം, മാസമുറയുടെ സമയമുണ്ട്. ഈ സമയത്തെല്ലാം തന്നെ അവരുടെ ശരീരത്തിൽ ചെറിയ ഇൻഫ്ലമേഷൻ ഉണ്ടാകുകയും ESR വ്യത്യാസം വരികയും ചെയ്യും. അതായത് ഒരു പെൺകുട്ടിക്ക് പീരീഡ്സിൻ്റെ മാസമുറയുടെ സമയത്ത് ESR 30 കണ്ടു എന്ന് കണ്ടു കഴിഞ്ഞാലും അത് ഒരു രോഗാവസ്ഥയാണ് എന്ന് നമുക്ക് സംശയിക്കാൻ പറ്റത്തില്ല. ഇനി ഏതൊക്കെ കണ്ടീഷനിലാണ് നമ്മുടെ ശരീരത്തിൽ ESR ഉയർന്നു നിൽക്കുന്നതെന്ന് വിശദീകരിക്കാം. ഒന്ന് ഞാൻ പറഞ്ഞല്ലോ, സ്ത്രീകൾക്ക് മാസമുറയുടെ സമയത്തോ ഗർഭാവസ്ഥയുടെ സമയത്തോ വയസ്സായവർക്കോ ESR കൂടി നിൽക്കാം. എന്നാൽ ഇതല്ലാതെ വിളർച്ചയുണ്ടെങ്കിൽ, നമ്മുടെ ശരീരത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് ഒരു പരിധിക്ക് താഴേക്ക് പോവുകയാണെങ്കിലും നമ്മുടെ ശരീരത്തിൽ ESR ഉയർന്നു നിൽക്കാറുണ്ട്. ഇതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഒരു ഇൻഫ്ലമേഷൻ, അതായത് ഒരു അക്യൂട്ട് ഇൻഫെക്ഷൻ്റെ ഭാഗം, അതായത് പെട്ടെന്നുണ്ടാകുന്ന ഒരു ഇൻഫെക്ഷൻ്റെ ഭാഗമായിട്ടോ വളരെ ക്രോണിക്കായിട്ട് നമ്മുടെ ശരീരത്തിൽ മാറാതെ നിൽക്കുന്ന, ഒരുപക്ഷെ വലിയ ലക്ഷണങ്ങൾ കാണിക്കാതെ നിൽക്കുകയാണെങ്കിൽ പോലും ഒരു ക്രോണിക് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലോ ESR കൂടി നിന്നൊന്ന് വരാം. വളരെ കോമൺ ആയിട്ട് നിങ്ങൾക്ക് ഒരു വൈറൽ ഫീവർ വരുന്നു, വൈറൽ ഫീവർക്ക് അടുത്ത ഒരു പനിയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് 80-90 വരെയൊക്കെ നിങ്ങളുടെ ESR ഉയർന്നു എന്ന് വരാം. ഒരുപക്ഷേ പനിയും കഫക്കെട്ടും ചുമയും ഒരുപക്ഷെ ന്യൂമോണിയ ബാധയുണ്ടെങ്കിലോ രക്തത്തിൽ ESR
ആർ വല്ലാതെ ഉയർന്നു നിന്നു എന്ന് വരാം. എന്നാൽ ഒരു ഇൻഫെക്ഷൻ കഴിയുന്ന സമയത്ത്, അതായത് ഏത് തരത്തിലുള്ള ഒരു ഇൻഫെക്ഷൻ, അത് ഒരുപക്ഷെ ഞാനീ പറഞ്ഞ വൈറൽ ഇൻഫെക്ഷനോ കഫക്കെട്ടോ ഒക്കെ ആണെങ്കിലോ, ശരീരത്തിലെ മറ്റേതെങ്കിലും ഭാഗത്തുണ്ടാകുന്ന ഒരു ഇൻഫെക്ഷനോ അല്ലെങ്കിൽ ഒരു മുറിവോ ആണെങ്കിലോ, അത് ആ ഇൻഫെക്ഷൻ മാറുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ചികിത്സിച്ച് ആ രോഗം മാറിക്കഴിയുമ്പോൾ ഒരുപക്ഷെ രണ്ടാഴ്ചയോ മൂന്നാഴ്ചയോ കഴിഞ്ഞാൽ ഇ എസ് ആർ ക്രമേണ കുറഞ്ഞ് നോർമലാകുന്നത് കാണാൻ സാധിക്കും. എന്നാൽ ചിലരിൽ ഇ എസ് ആർ പെർസിസ്റ്റൻ്റായിട്ട് ഉയർന്നു നിന്നു വരാം. അതായത് എപ്പോഴും അവരുടെ നോർമൽ വാല്യൂവിനേക്കാൾ ഒരു 30-40 ഉയരുകയാണെങ്കിൽ, അതായത് ഇ എസ് ആർ വാല്യൂ 40 മുകളിൽ സാധാരണ കാണുകയാണെന്നുണ്ടെങ്കിൽ, ഇത് ഒരുപക്ഷെ ശരീരത്തിലുണ്ടാകുന്ന ഒരു ക്രോണിക് ഇൻഫെക്ഷൻ്റെ അല്ലെങ്കിൽ ഒരു ഇൻഫ്ലമേഷൻ്റെ ലക്ഷണമാണ് എന്ന് പറയാൻ സാധിക്കും. ഇത്തരത്തിൽ കോമൺ ആയിട്ട് കാണുന്നത് നിങ്ങൾക്കറിയാം സന്ധിവാദം എന്ന് പറയുന്ന റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് പോലുള്ള കണ്ടീഷൻസോ ഇല്ലെങ്കിൽ മറ്റ് ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങളുണ്ടെങ്കിൽ ലൂപ്പസ് എറിത്തമാറ്റോസിസ് അഥവാ എസ് എൽ ഇ എന്ന് വിളിക്കുന്ന കണ്ടീഷൻസോ ഇല്ലെങ്കിൽ ശരീരത്തിലുണ്ടാകുന്ന മറ്റു ചില ക്രോണിക് ഇൻഫെക്ഷൻസ് ലൈക്ക് ക്യാൻസർ പോലുള്ള രോഗങ്ങൾ. ക്യാൻസർ ഒരു തരത്തിലുള്ള ഒരു ഇൻഫെക്ഷൻ അഥവാ നീർക്കെട്ടാണ്. ഈ കണ്ടീഷനിലോ എല്ലാം തന്നെ ഇ എസ് ആർ ഉയർന്നു നിന്ന് വരാം. ചിലർക്ക് കുടലിനെ ബാധിക്കുന്ന IBS പോലുള്ള രോഗങ്ങൾക്ക്, ക്രോൺസ് ഡിസീസ് പോലുള്ള രോഗങ്ങൾക്കും എല്ലാം തന്നെ ഇ എസ് ആർ പെർസിസ്റ്റൻ്റായിട്ട് ഉയർന്നു നിന്നു വരാം. കൂടാതെ വൃക്ക രോഗമുള്ളവർക്കോ തൈറോയ്ഡ് രോഗമുള്ളവർക്കോ ഒബേസിറ്റി അഥവാ അമിതവണ്ണമുള്ളവർക്കോ, അമിതവണ്ണം ശരീരത്തിലെ ഒരുതരം ഇൻഫ്ലമേറ്ററി പ്രോസസ്സ് ഉണ്ടാക്കും, അതും നമുക്ക് ഇ എസ് ആർ കൂടി നിൽക്കുന്നതിന് കാരണമാകാറുണ്ട്. ഇതുകൂടാതെ ചിലയിനം മരുന്നുകൾ സ്ഥിരമായിട്ട് കഴിക്കുന്നവർക്കും ഒരുപക്ഷെ ഇ എസ് ആറിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് വ്യത്യാസം കണ്ടുവരാറുണ്ട്. അതായത് ചുരുക്കി പറഞ്ഞാൽ ഇ എസ് ആർ ഒരാൾക്ക് കൂടി നിൽക്കുന്നു എന്ന് കരുതിയിട്ട് നമുക്ക് അയാൾക്ക് ഇന്നതാണ് രോഗം എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഇതൊരു ഡയഗ്നോസ്റ്റിക് ഫൈൻഡിങ് ആയിട്ട് നമുക്ക് ഇ എസ് ആറിനെ കാണാൻ പറ്റില്ല. ശരീരത്തിൽ എവിടെയോ ഒരു ഇൻഫ്ലമേഷൻ ഉണ്ട് എന്നുള്ളത് മാത്രമേ നമുക്ക് ഇ എസ് ആർ എന്ന ടെസ്റ്റിൽ മനസ്സിലാകത്തുള്ളൂ. ഇ എസ് ആർ കൂടുതലാണെങ്കിൽ ഇത് ഏത് ഭാഗത്തെ ഇൻഫ്ലമേഷൻ അഥവാ നീർക്കെട്ടാണ്, മറ്റെന്തെങ്കിലും അണ്ടർലൈയിങ് രോഗങ്ങളുണ്ടോ എന്ന് തിരിച്ചറിയാനായിട്ട് കൂടുതൽ സ്പെസിഫിക് ആയിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഒരാൾക്ക് ഇ എസ് ആർ കൂടി നിൽക്കുകയാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവർക്ക് ഏതെങ്കിലും ഒരു രോഗമുണ്ടെന്നല്ല, അത് ഫിസിയോളജിക്കലായിട്ട് അതായത് നോർമലായിട്ട് അവർക്ക് കൂടുന്നതാണോ അതോ അവരുടെ ശരീരത്തിലുള്ള ഒരു ഇൻഫെക്ഷൻ്റെ ഭാഗമാണോ എന്ന് തിരിച്ചറിയലാണ് ചികിത്സയുടെ ആദ്യത്തെ ഭാഗം. അത് ഒരു വിദഗ്ധനായ ഡോക്ടർക്ക് ഇ എസ് ആർ നോക്കി രോഗിയുടെ ലക്ഷണങ്ങളും ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതനുസരിച്ച് അദ്ദേഹം മറ്റു ടെസ്റ്റുകളിലേക്ക് ഒരുപക്ഷെ പോയി എന്ന് വരാം. ഇനി ഏതൊക്കെ മാർഗങ്ങളിലൂടെ ഇ എസ് ആർ നമുക്ക് കുറച്ചു നിർത്താമെന്ന് നോക്കാം. ഒന്നാമത്തെ പ്രധാനപ്പെട്ട മാർഗം ഇ എസ് ആർ കൂടി നിൽക്കുന്ന രോഗാവസ്ഥ ഏതാണെന്ന് തിരിച്ചറിഞ്ഞ് അവയെ ചികിത്സിച്ച് മാറ്റുക എന്നുള്ളതാണ്. പലപ്പോഴും ഞാൻ പറഞ്ഞല്ലോ ഇ എസ് ആർ അല്പം കൂടി നിൽക്കുന്ന ചില ക്രോണിക് രോഗങ്ങളിൽ പലപ്പോഴും രോഗത്തിൻ്റെ ലക്ഷണം പ്രോപ്പറായിട്ട് കാണത്തില്ല. ഇ എസ് ആർ കൂടി നിൽക്കുന്നത് മാത്രമായിരിക്കും ലക്ഷണം. ഇങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ അണ്ടർലൈയിങ് രോഗം എന്താണ് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുക, ഫർദറായിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്തുകൊണ്ട്. ഉദാഹരണത്തിന് റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് ഒരാൾക്കുണ്ടെന്ന് ഇരിക്കട്ടെ, അവർക്ക് ഇ എസ് ആർ പെർസിസ്റ്റൻ്റായിട്ട് ഒരു 40-45 നിൽക്കുന്നു, അവർക്ക് രാവിലകളിൽ മാത്രം ചെറിയ സന്ധിവേദനകളുണ്ട്. ഈ ഒരു അവസ്ഥയിൽ റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് ആണോ എന്ന് അറിയാനായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ആർത്രൈറ്റിസ് ആണോ എന്ന് അറിയാനായിട്ട് നമുക്ക് അതിൻ്റേതായിട്ടുള്ള ടെസ്റ്റുകളെല്ലാം ചെയ്താൽ മാത്രമേ ഏത് രോഗമാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കത്തുള്ളൂ. സോ രോഗം ഏതെന്ന് കണ്ടെത്തി ചികിത്സ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ഇ എസ് ആർ ലെവൽ കുറഞ്ഞു വരുന്നത് കാണാം. രണ്ടാമത്തെ മാർഗം എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള വ്യായാമമാണ്. ദിവസവും 30 എങ്കിലും റെഗുലറായിട്ടുള്ള സ്ട്രെനുവസ് ആയിട്ടുള്ള എക്സസൈസ്, അതായത് ജോഗിങ് പോലെയോ ഇല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ എല്ലാ മസിലുകൾക്കും കിട്ടുന്ന നല്ലൊരു വ്യായാമം ചെയ്തു കഴിഞ്ഞാൽ പെർസിസ്റ്റൻ്റായിട്ട് ഇ എസ് ആർ കൂടി നിൽക്കുന്ന ഒരാൾക്ക് ക്രമേണ കുറഞ്ഞു വരും. കാരണം റെഗുലറായിട്ടുള്ള വ്യായാമം നമ്മുടെ ശരീരത്തിലെ ഇൻഫ്ലമേറ്ററി പ്രോസസ്സിനെ ക്രമേണ കുറച്ചുകൊണ്ടുവരും. അതുകൊണ്ടാണ് അമിതവണ്ണമുള്ളവരോട് അവരുടെ ശരീരത്തിലെ ഇൻഫ്ലമേഷൻ കുറയാൻ റെഗുലറായിട്ട് വ്യായാമം ചെയ്യണമെന്ന് പറയുന്നത്. ആർത്രൈറ്റിസ് ഉള്ളവർക്ക് അവരുടെ ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് ആവശ്യത്തിന് വ്യായാമം ചെയ്തിരിക്കണം എന്ന് പറയുന്നത്. മൂന്നാമത്തെ മാർഗം നമ്മുടെ ശരീരത്തിൽ നീർക്കെട്ട് അഥവാ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന മറ്റു ഘടകങ്ങൾ ഒഴിവാക്കുക. അതായത് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നോക്കിയാൽ ഫാസ്റ്റ് ഫുഡുകൾ, പ്രിസർവേറ്റീവ് അമിതമായിട്ട് ചേർന്ന ഭക്ഷണങ്ങൾ, അതേപോലെ തന്നെ അമിതമായിട്ട് സ്വീറ്റ്നസ് ആർട്ടിഫിഷ്യൽ കളേഴ്സ് സ്വീറ്റ്നസ് ആഡ് ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങൾ ഇവ പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ ശ്രമിക്കുക. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഫലവർഗ്ഗങ്ങളും പച്ചക്കറികളും ഇലക്കറികളും നിർബന്ധമായിട്ടും കഴിക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ ആരോഗ്യമുള്ള ഒരാളാണെങ്കിൽ ദിവസം 2-3 ലിറ്റർ വരെ വെള്ളം കുടിക്കാൻ ശ്രമിക്കുക. കൂടാതെ നിങ്ങൾക്കുണ്ടാകുന്ന അമിതമായിട്ടുള്ള ടെൻഷൻ സ്ട്രെസ് കുറയ്ക്കാൻ ശ്രമിക്കുക. ഈ ഘടകങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ ശരീരത്തിലെ ഇൻഫ്ലമേറ്ററി പ്രോസസ്സിനെ ക്രമേണ കുറയ്ക്കുകയും ഇ എസ് ആർ കുറഞ്ഞു വരുന്നതും കാണാൻ സാധിക്കും.
അപ്പോൾ എന്താണ് ഇ എസ് ആർ എന്നും രോഗങ്ങളില്ലാത്തവർക്ക് ഇ എസ് ആർ കൂടി നിൽക്കുന്ന കാരണങ്ങൾ എന്തെല്ലാമെന്നും ഇ എസ് ആർ കുറയ്ക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമെന്നും എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഞാനീ പറഞ്ഞ ഇൻഫർമേഷൻ നിങ്ങൾ എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. കാരണം വളരെ കോമൺ ആയിട്ടുള്ള ചിലവ് കുറഞ്ഞ ഈ ഒരു പരിശോധന കൊണ്ട് നമ്മുടെ ശരീരത്തിൽ എന്തെല്ലാം എങ്ങനെയെല്ലാം തിരിച്ചറിയാമെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. വീണ്ടും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടാം. ബൈ.